കോടഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. ഭൂരഹിതർക്കെല്ലാം കൂടുതൽ വേഗത്തിൽ റവന്യൂ നടപടികൾ പൂർത്തിയാക്കി ഭൂമി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്മാർട്ട് റവന്യൂ ഓഫീസുകൾ രൂപീകരിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ നെല്ലിപ്പോയിലിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോടഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ ഓഫീസുകൾ സ്മാർട്ടാകണം എന്ന് കരുതുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. സേവന ദുരിതങ്ങൾ കൂടി വരുന്നൊരു വകുപ്പാണ് എന്നുള്ളത് കൊണ്ട് അതിനാവശ്യമായ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ഓഫീസുകളെ ഒരുക്കിയെടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വില്ലേജ് എന്ന റവന്യൂ വകുപ്പിൻ്റെ പൂമുഖ പടിവാതിലിനെ സമ്പന്നമാക്കണമെന്ന ആലോചന ഞങ്ങൾ നടത്തും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൽ 5 വർഷക്കാലം കൊണ്ട് റവന്യൂ വകുപ്പിന്റെ സംഘടനാ സംവിധാനത്തെ ആകെ അടിമുടി ആധുനികവൽക്കരിക്കണം എന്ന് മാത്രമല്ല, മലയാളത്തിന്റെ മണ്ണിൽ ഒരു തണ്ടപ്പേരിന് പോലും അവകാശമില്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഭൂമിക്ക് ഉടമകളാക്കുക എന്ന ലക്ഷ്യം നിർവഹിക്കാനുണ്ട് ഈ ഗവൺമെന്റിന്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കോടഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസറുടെ റൂം, സ്പെഷ്യൽ വില്ലേജ് ഓഫീസറുടെ റൂം, ഓഫീസ് ഏരിയ, കാത്തിരിപ്പ് മുറി, സ്റ്റോറേജ് റൂം, ശൗചാലയം എന്നിവ അടങ്ങിയതാണ് ഓഫീസ് കെട്ടിടം. അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, ജില്ലാ കളക്ടർ എ ഗീത, ജില്ലാ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ സീന, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, താമരശ്ശേരി തഹസിൽദാർ സി സുബൈർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.